नमस्कार भारत टीवी स्वागत राज्य तापर्य राष्ट्रीय स्थानमी अनिल आंटनी प्रधानमंत्री उल्पे आरुम चेर निकम अनिल आंटनी व्यक्त ते आक्रमित राज्य माप पर वरम अनिल आंटनी पर बीबीसी डॉक्यूमेंट्री संबंधी नीपा ताँ उल्व मगन अनिल आंटनी वी व्यक्त राज्य परमाधिकार बीबीसी डॉक्यूमेंट्री उड़े निकाय ते वाज आक्रमित राज्य माप पर कलम अनिल आंटनी सुव्यक्त ओर्मिप തനിക്ക് എതിരായ ആക്രമണം ആസൂത്രിതമായിരുന്നു ഇതിനു മുന്നിൽ പ്രവർത്തിച്ചവരെ അറിയാം എന്നാൽ ഇപ്പോൾ പേരുകൾ പറയുന്നില്ല വിഘടനവാദികളായ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന് ഇന്ത്യയുടെ രാജ്യതാൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുകയും രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവരുമാണ് തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അവർ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു കാലം വരുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നു ഇന്ത്യൻ ജനതയോട് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൂട്ടർ മാപ്പ് പറയേണ്ടി വരും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എതിർത്തവരാണ് തന്നെയും എതിർത്തതെന്ന് അനിൽ കുറ്റപ്പെടുത്തുന്നു ഇന്നത്തെ കോൺഗ്രസുമായി സഹകരിക്കാനാവില്ലെന്നും അനിൽ പറഞ്ഞു രാജ്യ താൽപര്യത്തിനായി പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരുമായും ചേർന്ന് നിൽക്കുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നു എന്നാൽ ബിജെപിയിൽ ചേരില്ല ഇത്തരം പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലാണ് അനിൽ ആന്റണി വെളിപ്പെടുത്തിയത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ ഞാനില്ല ഒരു രാഷ്ട്രീയത്തിലേക്കുമില്ല പ്രധാനമന്ത്രിമാർ വരും പോകും പക്ഷേ രാജ്യം ശാശ്വതമാണ് രാജ്യ താൽപര്യത്തിന് മുകളിൽ മറ്റൊരു രാഷ്ട്രീയമില്ല രാജ്യ താൽപര്യമാണ് 2026 ൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ശശി തരൂരിന് അർഹതയുണ്ട് അദ്ദേഹം അതിന് യോഗ്യനുമാണ് പക്ഷേ തരൂരിനോട് പാർട്ടി കാണിക്കുന്ന നിലപാടിൽ താൻ നിരാശനാണ് നേരത്തെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം പ്രഖ്യാപിച്ച വേളയിൽ ശശി തരൂരിനെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ചിലർക്കെല്ലാം അതൃപ്തി ഉണ്ടായിട്ടുണ്ട് അതും വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ടെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നു